ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ തുരങ്കത്തിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം അഞ്ചാം ദിവസവും തുടരുകയാണ് ഈ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിനിടെ ഇന്നലെ പ്രദേശത്ത് വീണ്ടും മണ്ണിടിഞ്ഞത് ചെറിയ രീതിയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നു അർജുൻ അഞ്ചാമത്തെ ദിവസമാണ് വെള്ളവും ഭക്ഷണവും നൽകാൻ കഴിയുന്നുണ്ടെന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ഈ രക്ഷ ആദ്യ ദിവസം മുതൽ ഈ രക്ഷാപ്രവർത്തനത്തിനിടെ മണ്ണിടിയുന്നതാണ് പ്രയാസം അതിനെന്തെങ്കിലും പ്രതിവിധി കണ്ടെത്താനായി ആയിട്ടുണ്ടോ ആര്യ തീർച്ചയായിട്ടും ആശങ്ക നിറഞ്ഞ മണിക്കൂറുകൾ കൂടിയാണ് ഇപ്പോഴും ഉത്തരകാശി പ്രത്യേകിച്ചും ആ ചാർധാം പ്രദേശത്തുള്ള തുരങ്ക മേഖല എല്ലാം തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഡൽഹിയിൽ നിന്നും അമേരിക്കൻ ഓഗർ എന്നുള്ളൊരു വലിയ ഡ്രില്ല് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു ഉപകരണം ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്ത് അതായത് മൂന്ന് എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്ത് ആ പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ആ തുരങ്കത്തിനകത്ത് ഈ അവശിഷ്ടങ്ങൾക്ക് ഇടയിലൂടെ ഒരു ഇടനാഴി ഉണ്ടാക്കുക ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ അവശിഷ്ടങ്ങളെല്ലാം തന്നെ മാറ്റിക്കഴിഞ്ഞാൽ എണ്ണൂറും തൊള്ളായിരവും മീറ്റർ വ്യാസം വരുന്ന വിവിധ സ്റ്റീൽ പൈപ്പുകൾ ആ ഇടനാഴിയിലൂടെ കടത്തിവിട്ടുകൊണ്ട് വിട്ടുകൊണ്ട് അതിനകത്തു കൂടെ ഈ കുടുങ്ങിക്കിടക്കുന്ന നാൽപ്പത് ആളുകളെയും നാൽപ്പത് ജോലിക്കാരെയും പുറത്തെത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് അപ്പോഴും ഈ നാൽപ്പത് പേരും ഇപ്പോഴും അതിനകത്ത് ആ തുരങ്കത്തിനകത്ത് സുരക്ഷിതരായി തന്നെ ഇരിക്കുന്നു ഇവർ വീട്ടുകാരുമായി അടക്കം സംസാരിക്കുന്നുണ്ട് ഈ ദൗത്യ സംഘവുമായിട്ടും സംസാരിക്കുന്നുണ്ട് മാത്രമല്ല അവർക്കാവശ്യമുള്ള വെള്ളവും ഭക്ഷണവും കൃത്യസമയം യഥാസമയം നൽകിക്കൊണ്ടേയിരിക്കുന്നു അവരുമായിട്ടുള്ളൊരു ആശയവിനിമയം ഇപ്പോഴും കൃത്യമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് വലിയൊരു ആശ്വാസമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇന്നലെയും ഈ ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മണ്ണിടിച്ചിലുണ്ടായി ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് മീറ്ററോളം ദൂരത്തിലാണ് ഒരു അവശിഷ്ടം കിടക്കുന്നത് അത് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിച്ച ഡ്രില്ലിങ് മെഷീനുകൾ മെഷീനുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കാത്തൊരു സാഹചര്യം ഉണ്ടായത് അതായത് നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ഈ ഞായറാഴ്ച മുതൽ ഈ ദൗത്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊടുവിലാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വലിയ ഒരു ഡ്രില്ലിംഗ് മെഷീൻ അമേരിക്കൻ ഓഗർ എന്നറിയപ്പെടുന്ന ഡ്രില്ലിംഗ് മെഷീൻ എത്തി അത് വിവിധ ഭാഗങ്ങളായിട്ടാണ് എത്തിച്ചത് മൂന്ന് വിമാനങ്ങളുടെ കൂടി ഇത് ഒന്നിപ്പിച്ച് ഇപ്പോൾ ഡ്രില്ല് ചെയ്ത് തുരന്ന് ഒരു ഇടനാഴി ഉണ്ടാക്കാനുള്ള ദൗത്യം ഇപ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു അതിനുശേഷം ഇവരെ നാൽപ്പത് പേരെയും സുരക്ഷിതരായി തന്നെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട് അതേസമയം തന്നെ ഈ അഞ്ച് ദിവസമാവുമ്പോൾ ഈ ഇത്രയും വൈകുന്നു ഈ രക്ഷാപ്രവർത്തനം അതിനിടയിൽ കൊണ്ടുവന്ന ഉപകരണങ്ങളടക്കം ജോലി ചെയ്യാതെ പ്രവർത്തനരഹിത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിന് പ്രതിഷേധമടക്കം ഈ പ്രദേശത്ത് നടന്നിട്ടുമുണ്ട് ശരി